ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത് ഇതുപോലെയുള്ള ബൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് ഗ്രാസ്, ഗോൾഡൻ ഗ്രാസ്, അതുപോലെ തന്നെ രണ്ട് തരം ഫ്ലവേഴ്സ്, റെഡ് പേപ്പർ ഫ്ലവറും അതുപോലെ തന്നെ ഗോൾഡൻ ഫ്ലവറും ഉണ്ട്. അടുത്തതായിട്ട് ഇതുപോലെ രണ്ട് പേഴ്സ് മാറ്റ് വേണം. പേഴ്സ് മാറ്റ് എന്നാണ് പറയുക അതിനെ. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അതാ ഇതുപോലെ ഒരു ഓയസിസ് വേണം. പിന്നെ ഗ്ലൂ ഗൺ വേണം. അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള ലേസ്, രണ്ട് സൈസാണ്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അര ഇഞ്ച് സൈസിലുള്ളതും കാലിഞ്ച് സൈസിലുള്ള രണ്ട് ഗോൾഡൻ റിബൺസാണ് നമുക്ക് വേണ്ടത്. അടുത്തതായിട്ട് ഈ പേഴ്സ് മാറ്റ് നമുക്ക് കോൺ ഷേപ്പിൽ മടക്കിയെടുക്കണം. അതിൻ്റെ ഇതിങ്ങനെ വെച്ച് കോണോട് കോൺ ഇങ്ങനെ മടക്കി പിടിക്കണം. എന്നിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം വെട്ടി മാറ്റണം. ഇപ്പം ഞാനത് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്ര ഭാഗം ബാലൻസ് വരുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് മടക്കി കൊടുക്കുക ഭാഗം. ആ ഒന്ന് മടക്കി നന്നായിട്ടൊന്ന് മടക്കിയെടുത്ത് കഴിഞ്ഞാൽ വെട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പോൾ ആ അവിടെ ഒരു വര പോലെ ഇങ്ങനെ കാണാം. അതിൽ വെച്ചിട്ടത് വെട്ടിയെടുക്കണം. ഇപ്പം അത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ ഇങ്ങനെ ഒരു പീസായി. ചെറിയ പീസ് നമുക്ക് ആവശ്യമില്ല. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു കോൺ ഷേപ്പായിട്ട് മടക്കിയെടുക്കണം. അപ്പോൾ ആ വെട്ടിയ ഭാഗം ഉള്ളിലേക്ക് പോകുന്ന വീട്ട് വേണം അത് മടക്കിയെടുക്കാനായിട്ട്. വെട്ടിയ ഭാഗം ഉള്ളിലേക്ക്, ഈ തേര് പോലെ നിൽക്കുന്ന ആ ഭാഗം പുറത്തോട്ടായിട്ട് നിൽക്കണം. അതുപോലെ അതിങ്ങനെ ഒരു കോൺ ഷേപ്പിൽ മടക്കിയെടുക്കണം. മടക്കിയെടുത്ത് നമ്മൾ സ്റ്റാപ്പിലറിയാണ് ചെയ്യുന്നത്. താഴെ സ്റ്റാപ്പിലറിയണം. അതുപോലെ തന്നെ മുകളിലും ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റാപ്പിലർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കത് സ്റ്റാപ്പിലർ ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള ചെറിയൊരു സ്റ്റാപ്പിലറായാലും മതി. ഒരു രണ്ട് സ്റ്റാപ്പിലർ മുകളിലും താഴെ ഒരു സ്റ്റാപ്പിലർ, അങ്ങനെയായിട്ടാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇത് സ്റ്റാപ്പിലർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ കോണാക്കി വെച്ചിരിക്കുന്നത് നീങ്ങി പോകാതെ സ്റ്റാപ്പിലർ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മേലത്തെ സ്റ്റാപ്പിലർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ താഴത്തെ ചെയ്യാനായിട്ട് എളുപ്പമാണ്. നടുക്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അത് ശരിയാകും. സ്റ്റാപ്പിലർ ചെയ്തതൊന്നും കാണില്ല. അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ലേസ് വെച്ചെടുക്കുന്നത് കൊണ്ട് അതൊന്നും കാണാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാൻ സ്റ്റാപ്പിലർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. രണ്ട് A4 ഷീറ്റ് പേപ്പർ വേണം. അതിൻ്റെ ഈ കോണാക്കി എടുത്ത ഈ പേഴ്സ് മാറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനാണ്. അത് വെറുതെ പേപ്പറൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് എടുത്താൽ മതി. പേപ്പർ ഇപ്പോൾ അതായത് അതിൻ്റെ ഉള്ളിൽ വെച്ച് വെറുതെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അതവിടെ അങ്ങനെ ഇരുന്നോളും. വേറെ ഒന്നും ഗമ്മോ അങ്ങനെ ഒന്നും നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നില്ല. വെറുതെ അവിടെ പേപ്പർ വെക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ രണ്ടിലും പേപ്പർ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനുള്ളിൽ ഈ ഓയാസിസ് വെക്കുമ്പോൾ അത് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. ഓയാസിസ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുറിച്ചെടുക്കുന്ന വീഡിയോ എൻ്റെ മിസ്സായി പോയായിരുന്നു. അത് മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വെറുതെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം. അതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ കമ്പി എടുത്ത് ഇതിങ്ങനെ ആ ഓയാസിസിൻ്റെ മേലെ കൂടെ ഈ പേഴ്സ് മാറ്റുമ്പോൾ കൂടെ തന്നെ വെച്ച് ഇങ്ങനെ അതിൽ കുത്തിയെടുത്ത് അവിടെ ഇങ്ങനെ ചുറ്റി കെട്ടി കൊടുക്കണം. പുറത്തോട്ടെടുക്കുക, വീണ്ടും അത് ഉള്ളിലോട്ടെടുക്കുക. അങ്ങനെ നാല് സൈഡിലേക്ക് ഇട്ടിട്ട് കെട്ടണം. ഇതിങ്ങനെ കെട്ടി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൊക്കെ നമ്മൾ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഒരു കാരണവശാലം ഈ സ്പോഞ്ചോ അതൊന്നും പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത്. ഇത് നിർബന്ധമായിട്ടും കെട്ടി കൊടുക്കണം. അതല്ലാന്നാണെങ്കിൽ നമ്മുടെ പൂവൊക്കെ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് വേറെ എവിടെയും പിടുത്തമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുന്നത്. പിന്നെ ഈ കമ്പി വെച്ച് കെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരുപാട് ടൈറ്റായിട്ട് വലിച്ച് മുറുക്കി കെട്ടാനായിട്ട്
നിൽക്കരുത്. അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഈ കോണിൻ്റെ ഷേപ്പൊക്കെ മാറും. ചില സ്ഥലത്ത് ചിലപ്പോൾ ഇങ്ങനെ ഉള്ളിലൊക്കെ കേട്ടിരിക്കും, അപ്പം അത് വൃത്തികേടാവും. കുറച്ച് ബുദ്ധിമുട്ടിയാലും നമ്മൾ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പൈസയുടെ പകുതി വിലയ്ക്ക് നമുക്ക് ഇങ്ങനെ രണ്ട് ബൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും നമുക്കുണ്ടാവും. അതിപ്പം ഞാൻ ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരോട് നമുക്ക് പറയുകയും ചെയ്യാം. ഇനിയിപ്പോൾ കൂടുതൽ ആളുകളുടെ അടുത്ത് ചിലപ്പോൾ നമുക്ക് പറഞ്ഞ് ഇത് ചിലപ്പോൾ ഒരു വരുമാന മാർഗ്ഗമായിട്ട് മാറാനും ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ധൃതി പിടിച്ച് കുത്തി വലിച്ച് ആക്കാൻ നിൽക്കരുത്, സാവധാനം ചെയ്യണം. കാരണം പേപ്പർ ഇതിൻ്റെ ഉള്ളിലുള്ള കാരണം ഇത് കമ്പിയാണ്, അപ്പം അത് കീറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. പേപ്പർ കീറി കഴിഞ്ഞാൽ പിന്നെ അതൊരു വൃത്തി ഉണ്ടാവില്ല, അത് പുറത്തേക്കെടുത്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ പതുക്കെ അതിൻ്റെ ഓരോ കള്ളിയിലേക്ക് ഇട്ട് പതുക്കെ ചെയ്തെടുക്കണം, ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ നല്ല വൃത്തിയിലായിട്ട് കിട്ടും. അത് കമ്പി കാണാനൊന്നും പോകുന്നില്ല. കമ്പിയുടെ ഉള്ളിൽ നമ്മൾ നിറയെ ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് കമ്പിയൊന്നും പുറത്തോട്ട് കാണില്ല. അപ്പോൾ ഇതാ ഇവിടെ കമ്പിയൊക്കെ കെട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചുറ്റിലും കണ്ടോ, ചെറിയൊരു ഇത് മാത്രമേ ഒരു ഡോട്ട് പോലെയായിട്ട് കാണുന്നുള്ളൂ, അല്ലാതെ കമ്പിയൊന്നും അങ്ങനെ പുറത്തോട്ട് കാണുന്നില്ല അതിൻ്റെ. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടിലും കമ്പി വെച്ച് ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിന് ചുറ്റും ലേസ് വെച്ച് അടിച്ചു കൊടുക്കണം. അതിനിതാ ഈ വീതിയുള്ള ലേസ്, അര ഇഞ്ച് വീതിയുള്ള ലേസ് ഗ്ലൂഗൺ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ആ കോണിൻ്റെ അവിടെ തൊട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്ലൂഗൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഈ ഗോൾഡൻ റിബണിൻ്റെ തുമ്പ് കുറച്ചൊന്ന് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് അത് അവിടെ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പോൾ സ്ട്രെയിറ്റായിട്ട് തന്നെ ഫുള്ളിങ്ങനെ ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ ഒന്നും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ഗ്ലൂഗൺ തേച്ച് കൊടുക്കുക, അതങ്ങനെ വലിച്ചു പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഫസ്റ്റ് റിബൺ ഒട്ടിച്ചെടുക്കുന്നത് ഈ റൗണ്ട്, ഈ റൗണ്ട് സൈഡാണ് ഫസ്റ്റ് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴോട്ടുള്ള ഭാഗമാണ് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഗ്ലൂഗൺ നേരത്തെ തേച്ച് കൊടുത്ത പോലെ തന്നെ വീണ്ടും ഒന്ന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ആ റിബണിൻ്റെ തുമ്പ് കുറച്ചൊന്ന് ഉള്ളിലോട്ട് മടക്കി വെച്ചതിന് ശേഷം അതങ്ങനെ നീളത്തിൽ അവിടെ അങ്ങനെ വെച്ച് കൊടുക്കുക. അത് താഴെ വരെ നല്ല സ്ട്രെയിറ്റായിട്ട് അങ്ങനെ ഞാനത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തു. എന്താ കണ്ടോ, ഇപ്പോൾ കമ്പിയൊന്നും അങ്ങനെ അധികം കാണുന്നൊന്നുമില്ല. താഴെയൊക്കെ ചുറ്റിയെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതേ രണ്ടിലും ഞാനങ്ങനെ ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഗ്രാസ് കുത്തി കൊടുക്കണം. അതിങ്ങനെ ഗ്രാസ് ഇങ്ങനെ ആ വലിയ ഗ്രാസിൻ്റെ ഇതിൽ നിന്ന് ഇങ്ങനെ വിടിയിപ്പിച്ചെടുത്ത് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കണം. അതിങ്ങനെ റൗണ്ടായിട്ട് ഫുള്ള് ചെയ്തെടുക്കണം. ലാസ്റ്റ് നമുക്ക് വെട്ടുമ്പോൾ കുറച്ച് ഇങ്ങനെ പോകുന്നത് കൊണ്ട് കുറച്ച് ഇങ്ങനെ പുറത്തോട്ടായിട്ട് നിൽക്കണം. എന്നാൽ മാത്രം നമുക്ക് വെട്ടി ഒതുക്കുമ്പോൾ അത് എല്ലാ പൊപ്പത്തിനാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഒരുവിധം ഇതിൽ വെച്ച്, അതായത് നമ്മുടെ ഈ കോൺ ഉണ്ടാക്കിയേക്കുന്നതിനേക്കാളും കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന വിധത്തിൽ വേണം അത് കുത്തി കൊടുക്കാനായിട്ട്. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇതിനനുസരിച്ച് നീളം കുറച്ച് 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 കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ ഫസ്റ്റ് റൗണ്ട് ഗ്രാസ് വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ രണ്ടിലും ഫുള്ളായിട്ട് ഫസ്റ്റത്തെ റൗണ്ട് ഫുള്ളായിട്ട് നല്ല തിക്നെസ്സിൽ തന്നെ കുത്തി കൊടുക്കണം കേട്ടോ. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡൻ കളർ ഗ്രാസ്സാണ് വെച്ച് കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മൾ കുത്തിയെടുക്കണം. ഇപ്പം അത് ഞാൻ ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ കുത്തിയെടുത്ത പോലെ തന്നെ ഒരു റൗണ്ട് കുത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലും കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ തന്നെ വൈറ്റ് ഗ്രാസ്സാണ് നമ്മൾ വീണ്ടും വെച്ച് കൊടുക്കുന്നത്. ഇതിനിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഫുള്ള് ഗോൾഡൻ കളർ ഗ്രാസ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു മോഡലിൽ ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് കത്രിക വെച്ച് വെട്ടി ഒപ്പാക്കിയിട്ടെടുക്കണം. അധികം ആദ്യമായിട്ട് വെട്ടുമ്പോൾ അത് അധികം കയറ്റി വെട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം.
പെട്ടെന്ന് എങ്ങാനും ഇനി ഒരു ബൊക്ക വെട്ടി വെച്ചതിന് ശേഷം അടുത്ത ബൊക്ക വരുമ്പോൾ അതിൽ ആ ഒരു വ്യത്യാസം ഉണ്ടാവരുത്. അപ്പോൾ കുറച്ചൊന്ന് നോക്കിയിട്ട് വേണം വെട്ടാനായിട്ട്. ഇപ്പോഴത്തെ ഞാൻ രണ്ട് ബൊക്കയുടെയും അത് ആ ഗ്രാസൊക്കെ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്ത്, അതിനിവിടെ ഞാൻ ഇതേ റെഡ് കളർ ഫ്ലവർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ കളർ ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു റൗണ്ട് ഫസ്റ്റ് ആദ്യം ഒരു ഗോൾഡൻ കളർ ഫ്ലവർ വെച്ചതിന് ശേഷം അതിന് ചുറ്റും റെഡ് ഫ്ലവർ, അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സിന് പകരം ചെറിയ ബീഡ്സിൻ്റെ ഒക്കെ കിട്ടും, അതൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എനിക്കൊരു വർക്ക് കിട്ടിയതാണ്, അപ്പോൾ അതിനെ മാലയുടെ അവരുടെ നെറ്റിൻ്റെ മാലയുടെ കളറ് ഇതുപോലെ റെഡാണ്, അതുകൊണ്ടാണ് അവർ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് ഞാൻ റെഡ് വെച്ചിട്ട് ചെയ്യുന്നത് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ക്രിസ്ത്യൻ മാരേജിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ മന്ത്രകൂടിയുടെ കളർ ഏതാണോ ആ കളറുള്ള മാലയും ബൊക്കയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പം ഞാനിവിടെ റെഡ് കളർ എടുത്തിരിക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്ന വർക്കിൻ്റെ അതുപോലെ ആയതുകൊണ്ടാണ് ഇവിടെ റെഡ് കളർ എടുത്തത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാസ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഒരു പൊടി, ഈ വൈറ്റ് ഗ്രാസിനാണ് അത് കൂടുതലുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു പൊടിയാകുമ്പോൾ തുമ്മൽ അങ്ങനെയൊക്കെ വരാൻ, ചെറിയൊരു ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ദാ ഞാൻ ഫസ്റ്റ് റൗണ്ട് ഫ്ലവർ ഓയിൽ കുത്തിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി അതിൻ്റെ ചുറ്റിലും നമ്മൾ കുത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ ദാ റെഡ് ഫ്ലവർ കുത്തി കഴിഞ്ഞു, ഇനി റെഡ് ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ ഗോൾഡൻ ഫ്ലവർ കുത്തി കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ദാ ഞാൻ രണ്ടിലും ഫ്ലവേഴ്സൊക്കെ കുത്തി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഒത്തിരി ഭംഗിയാക്കില്ലേ. ഇനി ഇതൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാൽ ചെറിയ ലൈസ് അത് ഇതിലൊന്ന് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ഇതുപോലെ ഇത്ര നീളത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ബൊക്കേമയ്ക്ക് ഒരു നാല് പീസ്, പകുതി പകുതി ആയതുകൊണ്ട് നാല് പീസ്, അങ്ങനെ രണ്ട് വലിയ പീസ് ആണ് ഒരു ബൊക്കയിൽ വെക്കുന്നത്. അതങ്ങ് വെട്ടിയെടുക്കാം. ഇപ്പോൾ അത് വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്കതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് രണ്ട് പീസ് വെട്ടി വെച്ചേന്ന് രണ്ട് പീസ് എടുത്ത് ഞാൻ നടുമടക്കി ഇങ്ങനെ ഒന്ന് വെച്ച് അത് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഇതിൽ ഗ്ലൂ ഗൺ, ഇതിൻ്റെ ഈ നാല് ലേസിൻ്റെ ഇടയിലും കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്ത് നമുക്കതിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. കുറച്ച് മതി, പെട്ടെന്ന് തന്നെ അതവിടെ സ്റ്റിക്കാവുന്നതാണ്. ഇപ്പോൾ ആ ഇങ്ങനെ അതാക്കി വെച്ച് അതൊപ്പം വെച്ച് നമ്മളതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് ചെയ്യുന്നത് ഈ ലെയ്സ് വെച്ചതിന് ചുറ്റിൽ നമ്മൾ ഒരു റൗണ്ട് പൂ വെച്ച് കൊടുക്കുകയാണ്. അത് ഫസ്റ്റ് ഒരു ഗോൾഡൻ ഫ്ലവർ വെച്ചതിന് ശേഷം അതിന് ചുറ്റിനും ഒരു മൂന്ന് റെഡ് കളർ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ രണ്ടിലും പൂവൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് വേണമെന്ന് നമുക്ക് ഈ ലെയ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് പെൻസിൽ വെച്ച് ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് പിരിഞ്ഞെടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ചുറ്റി വലിച്ചെടുക്കാം. പിന്നെ ഇതാണ് കല്യാണമാല. കല്യാണമാലയ്ക്ക് മാച്ചായിട്ടുള്ള ബൊക്കെ ഉണ്ടാക്കിയത്. ഇതിന് മുമ്പ് ഞാനൊരു മാല ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം.